ഹെൻറി എന്താണ്? നല്ലത്. ഹാപ്പി അല്ലേ? ഫുൾ ടൈം ഹാപ്പി അല്ലേ? പ്ലസന്റ് അല്ലേ? ഇവിടെ ആരെങ്കിലും പറ്റി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? പ്രത്യേകിച്ച് ആരെങ്കിലും കുറിച്ച് രണ്ടു വാക്ക് പുകഴ്ത്താനുണ്ടോ? അതിനുമില്ല, എല്ലാം ഈക്വൽ. ഹെൻറി അതെന്നെ തകർത്ത് കളഞ്ഞു. എന്നാ രണ്ടു വാക്കൊന്ന് ഒന്ന് പറഞ്ഞു കേക്കട്ടെ പ്ലീസ്. ജഡ്ജസ് നിങ്ങൾ അനുവദിക്കുമോ? 20 സെക്കൻഡിൽ ഹെൻറി പറയും. പറഞ്ഞോ. ചേച്ചി സുന്ദരിയാണ്. അത്രേ ഉള്ളൂ, രണ്ട് പോയിന്റ് ഉള്ളൂ. ബാക്കി അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയും കേട്ടോ. അപ്പോഴേ ഈ റൗണ്ടിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോങ് ആയിട്ടായിരിക്കും ഹെൻറി വന്നിട്ടുണ്ടാവുക. അപ്പം ഈ പാട്ട് ഏതാണ്? ഇത് പി ടി അബ്ദുറഹ്മാൻ സാഹിബ്. 13 സോങ്സ് ഹിന്ദി സോങ്സിന്റെ ഈണത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതില് ഏറ്റവും ഫസ്റ്റത്തെ സോങ്, അതായത് മുഹമ്മദ് റാഫി സാറ് പാടിയ ബഹാരും ഫൂൽ വർഷാവ് എന്ന് പറഞ്ഞ പാട്ടിന്റെ ട്യൂണിൽ എഴുതിയ പാട്ടാണ്. അപ്പം ആ ഇപ്പൊ പറഞ്ഞുകൊണ്ട് തന്നെ റഫി സാബിന്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. അവർക്ക് ഓൾറെഡി ഈ ഒരു ട്യൂൺ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന പാട്ടും സംഗീതം ഒക്കെയാണ്. അപ്പൊ ആ കൂട്ടത്തിലേക്ക് ഈ പാട്ടും അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗാനം തന്നെയായിരിക്കും ആ കാലഘട്ടത്തിൽ ഇപ്പോഴും. അപ്പൊ അത് ഹെൻറി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇനി ഹെൻറിയുടെ വേർഷൻ നമുക്ക് കേൾക്കാം. ഓക്കെ, നന്നായിട്ട് പാടും കേട്ടോ.
നമുക്കൊക്കെ വളരെ കേട്ട് പരിചിതമായിട്ടുള്ളൊരു ട്യൂണാണ് അല്ലേ, അതിൻ്റെ മ്യൂസിക് എന്ന് പറയുമ്പോൾ. പക്ഷെ അതിൽ ഈ വരികൾ ചേർത്ത് ഹിന്ദി എങ്ങനെ പാടി എന്നുള്ളത് നമുക്ക് കമൻസ് ചോദിച്ചറിയാം. അൻവർക്ക് മൈക്ക് പിടിച്ചാണ് നിൽക്കുന്നത്, അപ്പോൾ ആദ്യം അൻവർക്കോട് തന്നെ ചോദിക്കാം. ഹിന്ദിയാ? കുഴപ്പമില്ല മക്കളെ, പാടി, കുഴപ്പമില്ല, നന്നായി പാടി. ഇത് റഫി സാഹിബിൻ്റെ പാട്ടാണ്, സൂരജ് എന്നുള്ള സിനിമയാണ്. ശങ്കർ ജയ്കിഷൻ സംഗീതം ചെയ്ത പാട്ടാണ്, സുന്ദരമായ പാട്ടാണ്. ഹസ്രത് ജയ്പൂരിയുടെ ലിറിക്സ്. ആ സമയത്ത് വളരെ ഹിന്ദി പാട്ട് ഒരു പ്രോഗ്രാം നടന്നാൽ എവിടെ പോയാലും ഈ പാട്ട് പാടാതെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. ബഹാരം ഫുൾ ബർസാവോ എന്നുള്ള പാട്ട്, അതിൻ്റെ ട്യൂണിൽ ഇവിടെ മാപ്പിളപ്പാട്ടിൽ ഉണ്ടാക്കിയ ഒരു മക്കത്തിനെ കുറിച്ചുള്ള ഒരു സുന്ദരമായ പാട്ടാണ്. പി ടി എഴുതി സുന്ദരമാക്കിയ വരികൾ വെച്ചുള്ള ആ സെയിം ട്യൂണിലുള്ള പാട്ടാണ്, അതാണ് മക്കൾ പാടിയത്. അന്ന് അന്നൊക്കെ ഇതൊരു പ്രശ്നമില്ലായിരുന്നു, കാരണം ഇതൊരു കോപ്പി എന്നുള്ള നിലക്കല്ല ആളുകൾ കണ്ടിരുന്നത്. കാരണം കുറേ കാലഘട്ടത്തിൽ ഹിന്ദിയിലുള്ള പാട്ടുകളാണ് എല്ലാ ലാംഗ്വേജുകളിലും ആളുകൾ എടുത്ത് എന്താ പറയുക, ആ ട്യൂൺ എടുത്ത് ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ കുറേ പാട്ടുകളുണ്ട് ബാബുരാജ് മാഷൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു ഒരു എന്താ പറയുക, ഒരു തെറ്റായിട്ട് കണ്ടിരുന്നില്ല ആ സമയത്ത്, അതൊരു കോപ്പിയായിട്ടൊന്നും കണ്ടിരുന്നില്ല. അങ്ങനെ ആയിരുന്നു. പിന്നെ പിന്നീടാണ് സ്വതന്ത്രമായിട്ട് സംഗീതം ഓരോ ഭാഷയിലും ഉണ്ടായതും ഇങ്ങനെ ട്യൂണുകളുണ്ടായതും അങ്ങനെ മുന്നോട്ട് പോയത്. അപ്പോൾ അതാണ് ഈ പാട്ടിൻ്റെ ചരിത്രം. ഇതിൽ മക്കൾ പാടിയതിൽ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ലിറിക്സ് പോയി മക്കളെ, രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ അങ്ങോട്ട് കിടക്കുന്ന ലിറിക്സായി പോയി. ലിറിക്സ് മാറരുതല്ലോ. അപ്പം അത് ശതകോടി ജനതതിയാണ് എന്ന് പറയുന്ന സ്ഥലം മുതൽ രണ്ട് മൂന്ന് വരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പാട്ട് കുഴപ്പമില്ലാതെ പാടി പോയി എന്ന് പറയാനേ പറ്റുള്ളൂ. കേട്ടോ മക്കളെ, നന്നായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് അൻവർക്ക. ശബ്നം, ഇന്ത്യാ മനോഹരമായിട്ട് പാടി കേട്ടോ. ലിറിക്സ് ഒരു രണ്ട് വരി ടോട്ടലായിട്ട് അല്ലേ മാറിപ്പോയി മോൾക്ക്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ പറഞ്ഞ മാതിരി ഷിഫ്റ്റ് മാറിപ്പോയി, ഷഫിളായിപ്പോയി. പിന്നെ സ്ക്രാച്ച്, ഈ ഒരു തവണ സ്ക്രാച്ച് വരുമ്പോൾ പിന്നെ അത് വരുമെന്ന് ഭയന്നിട്ട് പാടുന്നത് കൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ മോളുടെ ശ്രദ്ധ മുഴുവൻ അത് വരാണ്ടിരിക്കാനുള്ളതാണ്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മോളെ അത് കെയർ ചെയ്യാണ്ടങ്ങ് പാടിക്കോ. ഇനി നമ്മൾ ഇപ്പോൾ സ്ക്രാച്ചോടുകൂടി പാടാം എന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ വരികൾ തെറ്റുക എന്നുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പം മോൾ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, പിന്നെ സ്ക്രാച്ച് ഇനി വരുമോ എന്നുള്ള ഒരു ഒരു ടെൻഷനുണ്ട് ആൾക്ക് അല്ലേ. അങ്ങനെ വേണ്ട കേട്ടോ, സ്ക്രാച്ച് വരില്ല എന്ന് വെച്ചിട്ട് തന്നെ അത് കെയർ ചെയ്യാണ്ടങ്ങ് പാടി നോക്കൂ. ഇനി ഒരു സ്ക്രാച്ച് വരുമ്പോൾ അത് കെയർ ചെയ്യാണ്ട് ബാക്കി പാട്ടങ്ങ് പാടിക്കഴിഞ്ഞാൽ അത് ഇനി ഈ വരി തെറ്റുക ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്.